രാമായണത്തിലെ ഭാഷാപരമായ പ്രത്യേകതകളാണ് ഇനി പഠിക്കാനുള്ളത്. കണ്ണശരാമായണത്തിൻ്റെ കാലഘട്ടത്തിൽ മലയാള കവിതാ സാഹിത്യം പാട്ടെന്നും മണിപ്രവാളമെന്നും രണ്ട് കൈവഴികളിലായിട്ടാണ് പോയിരുന്നത്. പാട്ടിനെയും മണിപ്രവാളത്തെയും സമന്വയിപ്പിക്കാനുള്ള ആദ്യ ശ്രമം കവിതയിൽ നടപ്പിലാക്കിയത് കണ്ണശന്മാരാണ്. ഇക്കാരണത്താൽ കണ്ണശകൃതികളിൽ പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും ചില പ്രത്യേകതകളും കാണാനാകും. പാട്ടുഭാഷയിൽ വിരചിതമായ രാമചരിതത്തിൽ നിന്ന് കണ്ണശരാമായണത്തിലേക്ക് എത്തുമ്പോൾ കാവ്യഭാഷ പല പരിണാമങ്ങൾക്കും വിധേയമായിട്ടുണ്ട്. കണ്ണശരാമായണത്തിലെ പാട്ടുഭാഷയ്ക്കും ഈ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ പാട്ടുഭാഷയുടെ വളർച്ചയെയും പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സമന്വയത്തെയും പ്രതിനിധീകരിക്കുന്നതിനാൽ ഭാഷാപരമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നവയാണ് കണ്ണശകൃതികൾ. കണ്ണശരാമായണം പാഠഭാഗത്തിലെ ഭാഷാപരമായ പ്രത്യേകതകളെ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധമല്ല കണ്ണശരാമായണത്തിലെ ഭാഷ. എതുക, മോന എന്നിവ സർവത്ര ദീക്ഷിക്കുന്നില്ല. ദ്രാവിഡ വൃത്തമാണ് വൃത്തരചനയ്ക്ക് സ്വീകരിച്ചിരിക്കുന്നത്. അന്താതിപ്രാസം പൊതുവെ പിന്തുടർന്നു കാണുന്നു. പാണ്ഡ്യഭാഷാ സാരൂപ്യം നന്നേ കുറവാണ്. സംസ്കൃതത്തിൻ്റെ അതിപ്രസരം വ്യക്തമാക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ കാണാൻ സാധിക്കും. സംസ്കൃത സമാസ പ്രയോഗങ്ങൾ അതിന് ഉദാഹരണമാണ്. നളിന ദളായത ലോചനനി, ര ല എന്നീ അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ ആരംഭിക്കാതെ അവയ്ക്ക് മുമ്പിൽ സ്വരങ്ങൾ ചേർക്കുന്ന രീതി അത്യപൂർവമായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉദാഹരണം, വീരൻ ഇരാഘവൻ അറിവുറ്റ്. ര ല എന്നീ അക്ഷരങ്ങൾ കൊണ്ട് പദങ്ങൾ ആരംഭിക്കാതെ അവയ്ക്ക് മുമ്പിൽ സ്വരങ്ങൾ ചേർക്കുന്ന രീതി ഭൂരിഭാഗവും ഉപേക്ഷിച്ചു. ഉദാഹരണം, ചൊല്ലിയ രാമായണമിനിയേതും തദ്ഭവരൂപങ്ങൾ. അതായത് തദ്ഭവരൂപങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് അയൻ, ആശ്ചര്യം. ഇത് നമ്മൾ നേരത്തെയും പറയുകയുണ്ടായി. ഇതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഇവിടെ എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. തത്സമ രൂപങ്ങൾ ധാരാളം കാണാൻ സാധിക്കും. ഋഷിമുഖ്യൻ, മഹാകൃതു, പുരുഷപ്രത്യയം ചേർന്ന ക്രിയാരൂപങ്ങൾ ധാരാളമായി കാണാം. സ്വരസംവരണം സംഭവിക്കാത്ത രൂപങ്ങൾ ഉദാഹരണമാണ് സുമന്ത്രരുരൈത്താർ. അനുനാസികാതിപ്രസരം സംഭവിക്കാത്ത രൂപങ്ങൾ, അനുനാസികാതിപ്രസരം സംഭവിച്ച രൂപങ്ങൾ, തമിഴ് സന്ധി നിയമത്തെ സാധൂകരിക്കുന്ന പ്രയോഗങ്ങൾ, വാക്യ അലങ്കാരമായി എ പ്രയോഗിച്ചിട്ടുണ്ട്. ഇത് കണ്ണശകൃതികളുടെ മുഖമുദ്രയാണ്. ഉദാഹരണം, പുനരിതിനരുളാലേ അശേഷ ജഗത്പരിപൂർണവുമായി നിഷേധ പ്രയോഗങ്ങൾ കാണുവാൻ സാധിക്കും. ഭാഷാ പ്രയോഗങ്ങളിൽ കാണുന്ന പ്രത്യേകതകൾ, ഉദാഹരണം, അന്തവും ആദിയുമില്ലാതെ അരുതാത. ഇന്ന് ഭാഷയിൽ ദുർലഭമായ പ്രാചീന പദങ്ങൾ ധാരാളമായി കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഭാഷാപരമായി ഏറെ പ്രത്യേകതകളുള്ള കൃതിയാണ് കണ്ണശരാമായണം. നമ്മുടെ ഭാഷയ്ക്ക് അമൂല്യവും അനർഘവുമായ സമ്പത്തുകൾ നൽകിയ പ്രതിഭാജ്യോതിസ് എന്ന് ഡോക്ടർ ശൂരനാട് കുഞ്ഞമ്പിള്ള രാമപ്പണിക്കരെ വിശേഷിപ്പിക്കുന്നതും ഭാഷാപരമായ പ്രത്യേകതകളുടെ അടിസ്ഥാനത്തിലാണ്. മലയാള കവിതാ സാഹിത്യ ചരിത്രത്തിൽ കണ്ണശന്മാരുടെ സ്ഥാനം, കണ്ണശനും പിൽക്കാല കവികളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പാട്ടിൻ്റെ നിയതമായ ലക്ഷണത്തിൽ നിന്നും വ്യതിചലിച്ച് ദ്രമിഡ സംഘാത അക്ഷരങ്ങൾക്ക് പുറമെ സംസ്കൃത അക്ഷരങ്ങളുടെ സ്വീകരണം നടത്തി കാവ്യരചനയ്ക്ക് സംസ്കൃത തത്സമങ്ങൾ ഉപയോഗിച്ചതിലൂടെ കണ്ണശൻ മറ്റു കവികൾക്ക് മാതൃകയാവുകയായിരുന്നു. ഇത്തരത്തിൽ രണ്ട് ഭാഷാധാരകളെ ആദ്യമായി സമന്വയിപ്പിക്കുക എന്ന സാഹിത്യ പ്രധാനമായ കൃത്യം നിരണം കവികൾ നിർവഹിച്ചു. ദ്രാവിഡ അക്ഷരമാലയിലുള്ള അക്ഷരങ്ങൾക്ക് പുറമെ മറ്റക്ഷരങ്ങൾ സ്വീകരിച്ച് കാവ്യരചന നടത്തിയതിലും ഭക്തികാവ്യം എന്ന നിലയിലും വൃത്തസംബന്ധമായും ഒക്കെ നിരണം കൃതികൾ പിൽക്കാല കവികളെ സ്വാധീനിച്ചിട്ടുണ്ട്. ചെറുശ്ശേരിയും കുഞ്ചൻ നമ്പ്യാരും നിരണം വൃത്തത്തെ അനുകരിച്ചിട്ടുണ്ട്. മറപൊരുളായി മറഞ്ഞവനേ ഹരി, മലർമകൾ കൊങ്ക പുണർന്നവനേ ഹരി, മധുരിത വെണ്ണ കവർന്നവനേ ഹരി, മരുതുമരങ്ങൾ ഞെരിച്ചവനേ ഹരി എന്നീ കൃഷ്ണഗാഥയിലെ ഈരടികളിൽ നിരണം വൃത്തത്തിൻ്റെ നിഴൽപ്പാട് തെളിഞ്ഞു കാണാനാവും. അല്പം പരിഷ്കരിക്കപ്പെട്ട നിരണം നൃത്തമാണ് പിൽക്കാലത്ത് കുഞ്ചൻ നമ്പ്യാർ സ്വീകരിച്ചത്. കൂടാതെ വൈലോപ്പള്ളി, എൻ വി കൃഷ്ണവാര്യർ, സുഗതകുമാരി എന്നിവരുടെ കാവ്യങ്ങളിലും നിരണം നൃത്ത സ്വാധീനം നമുക്ക് കാണുവാൻ സാധിക്കും. അടുത്തായി നമ്മൾ കൃഷ്ണഗാഥയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമ്മൾ റിപ്പീറ്റ് ആയിട്ട് പറയും. അപ്പോൾ കൂടുതൽ മനസ്സിലാക്കാവുന്നതാണ്. കണ്ണശ സ്വാധീനം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് എഴുത്തച്ഛനിലാണ്. കാവ്യലക്ഷ്യം, ആധ്യാത്മിക പശ്ചാത്തലം, അലങ്കാരങ്ങൾ, ആവിഷ്കരണ രീതി, ആശയസാമ്യം, ഇതിവൃത്തം എന്നീ കാര്യങ്ങളിൽ എഴുത്തച്ഛന് കണ്ണശനോടുള്ള സാമ്യവും കടപ്പാടും വളരെ വലുതാണ്.
മണിപ്രവാളം എന്ന ബ്രാഹ്മണ ആധിപത്യത്തിനെതിരെ നടന്ന അബ്രാഹ്മണ ആധിപത്യത്തിൻ്റെ കാവ്യ പന്ഥാവിലാണ് ഇരു കവികളും നിലകൊള്ളുന്നത്. പുരാണങ്ങൾ ഇരു കൂട്ടരെയും ഒരുപോലെ ആകർഷിച്ചിട്ടുണ്ട്. രാമായണം, ഭാരതം, ഭാഗവതം, 24 വൃത്തം എന്നീ കൃതികളിലെല്ലാം കണ്ണശകൃതികളുടെ സ്വാധീനത പ്രകടമാണ്. അധ്യാത്മ രാമായണം ഗ്രന്ഥത്തിൽ നിന്ന് എഴുത്തച്ഛൻ എവിടെയെല്ലാം വ്യതിചലിച്ച് സ്വതന്ത്രനായി കാണപ്പെടുന്നുവോ അവിടെയെല്ലാം അദ്ദേഹം തൻ്റെ പൂർവിക നായക കണ്ണശനെ പൂർവികനായ കണ്ണശനെ മിക്കവാറും പിന്തുടരുകയാണ് ചെയ്യുന്നത്. എഴുത്തച്ഛൻ്റെ സ്വന്തമെന്ന് കരുതപ്പെടുന്ന പല കാവ്യ സന്ദർഭങ്ങളിലും കണ്ണശകൃതികൾ കണ്ടെത്തുവാൻ വിഷമമില്ല. ഭീമ അശ്വത്ഥാമ യുദ്ധം വിഷയമായുള്ള 15 അധ്യായം കൈകാര്യം ചെയ്യുമ്പോൾ ഭാഷാകൃതികൾക്ക് തമ്മിൽ ഗാഠമായ സാദൃശ്യം നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഭാരതമാലയിലെ ഒരു എക്സാമ്പിളാണ് ഇവിടെ തന്നിരിക്കുന്നത്. മൂലകൃതിയിൽ നൽകിയിരിക്കുന്ന ഉപമയല്ല ഇത്. ഇതിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് മാത്രമല്ല രണ്ടുപേരും സമുദ്രങ്ങളെയും പർവ്വതങ്ങളെയും ഉപമാനങ്ങളാക്കിയിരിക്കുന്നു. കേരളീയ ഹൃദയത്തിൽ കല്ലെഴുത്തു പോലെ സ്ഥിരമായി പതിഞ്ഞുകിടപ്പുള്ള ഒരു കാവ്യഖണ്ഡമാണ് എഴുത്തച്ഛൻ്റെ പാർത്ഥസാരഥി വർണ്ണന. വാങ്മയ ചരിത്ര നിർമ്മിതിയിൽ അദ്ദേഹത്തിനുള്ള അസാധാരണ പാടവത്തിനും അചഞ്ചലമായ ഭക്തി പാരവശ്യത്തിനും നിദർശനമായി ആ വർണ്ണനം ആവർത്തിച്ച് വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. മൂലഭാരതത്തിൽ ഈ വർണ്ണനയുടെ അല്പം പോലുമില്ല. എഴുത്തച്ഛൻ്റെ അനശ്വര സൃഷ്ടിയായ പാർത്ഥസാരഥി വർണ്ണനയെ പോലും എഴുത്തച്ഛൻ ഭാരതമാലാകാരനാൽ പ്രചോദിതനായിരിക്കുന്നു. ഇത്തരത്തിലൊരു കൃഷ്ണവർണ്ണനം പ്രസ്തുത സന്ദർഭത്തിൽ സമുദ്ഭാവനം ചെയ്ത് വിരചിച്ച ആദ്യത്തെ മലയാള കവി ശങ്കരനാണ്. കൗസ്തുഭമണിയണി തിരുമറുമാർവും എന്ന് ഭാരതമാലാകാരൻ പറഞ്ഞിരിക്കുന്ന ആശയം കൗസ്തുഭമണിയും തിരുമറുമാറുമെന്ന് അത്യന്തം സാമ്യത്തോടെ എഴുത്തച്ഛനും പറഞ്ഞിരിക്കുന്നു. ഇത് എഴുത്തച്ഛനും കണ്ണശരാമപണിക്കരുമായിട്ടുള്ള ഒരു സാമ്യത്തെയാണ് ഇവിടെ ഈ ഭാഗത്ത് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി കണ്ണശകവികളുടെ തത്വചിന്താദർശനത്തെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. കണ്ണശകവികളിൽ സാധാരണ കണ്ടുവരുന്നത് അദ്വൈത ചിന്താദർശനമാണ്. എല്ലാ ജാതിയും ഇന്നിത് ചൊല്ലാൻ ഏതും കുറവില്ലെന്ന പോലെ ചൊല്ലാകിനെ വരുതിനൊരു ദോഷം ചൊല്ലുകയില്ല സുഹൃജനസംഘാൽ. നല്ല ആചാര്യരൊന്നെയുമെന്നും നന്നൊഴിയെ ചൊല്ലാറേതും. കല്ലാതവർ പിഴ ചൊല്ലുന്നത് കൊണ്ടൊരു കാര്യവിരോധം ഇതിന്നിനു വരാ. എല്ലാ ജാതിയിലുള്ളവരും രാമായണ കഥ ചൊല്ലുന്നത് കൊണ്ട് ഒരു കുറവുമില്ല. ഈശ്വരനാമം ആർക്ക് വേണമെങ്കിലും ചൊല്ലാം. എല്ലാവരും തുല്യമാണെന്ന അദ്വൈത ചിന്താ പദ്ധതിയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കല്ലാതവരുടെ പിഴ ചൊല്ലൽ തനിക്കോ കാവ്യത്തിനോ കാര്യവിരോധമാകില്ല എന്ന് പറയാൻ ധൈര്യപ്പെട്ട ഒരു വിപ്ലവ കവി കൂടിയായിരുന്നു കണ്ണശൻ എന്ന് പറയേണ്ടി വരും. ഇനി കാവ്യഭാഷയിലെ മാനകീകരണമാണ് പറയാനുള്ളത്. 16-ാം നൂറ്റാണ്ടിൽ എഴുത്തച്ഛനോടെയാണ് ഭാഷയുടെ മാനകീകരണം സാധ്യമായത്. പാട്ടുഭാഷയും മണിപ്രവാളവും സമഞ്ജസമായി സമ്മേളിച്ചത് എഴുത്തച്ഛൻ്റെ ഭാഷകളിലാണ്. ഭാഷയിലെ ഈ മാനകീകരണം ആരംഭിക്കുന്നത് കണ്ണശന്മാരിൽ ആണെന്നത് തർക്കമറ്റ വസ്തുതയാണ്. കണ്ണശന്മാർ കാവ്യരചനയിലേക്ക് വരുമ്പോൾ പാട്ടും മണിപ്രവാളവും അതിശക്തമായ കാവ്യബന്ധാക്കളായിരുന്നു. പാട്ട് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുമ്പോഴും മണിപ്രവാളത്തിൻ്റെയും പാട്ടിൻ്റെയും സ്വഭാവ സവിശേഷതകളെ തമ്മിൽ കൂട്ടിച്ചേർക്കുവാൻ കണ്ണശന്മാർക്ക് സാധിച്ചു. സംസ്കൃത പ്രത്യയം ചേർന്ന പദങ്ങൾ, സംസ്കൃത വിധികളെ അനുസ്മരിപ്പിക്കുന്ന പ്രയോഗങ്ങൾ, ദീർഘസമാസങ്ങൾ, ദ്രമിഡ സംഗാതാക്ഷര നിബദ്ധമല്ലാത്ത അക്ഷരങ്ങൾ, ഇങ്ങനെ മണിപ്രവാളത്തിൻ്റെ സ്വാധീനത വ്യക്തമാക്കുന്ന പലതും കണ്ണശകൃതികളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ പാട്ടുകൃതി അനുഷ്ഠിക്കുന്ന ശബ്ദ അലങ്കാരങ്ങളും വൃത്തരീതിയും കണ്ണശന്മാർ സ്വീകരിച്ചിട്ടുണ്ട്. പാട്ടിൻ്റെ ലക്ഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അത് ദ്രമിഡ സംഗാതാക്ഷര നിബദ്ധമാണ് എന്നതാണ്. ഈ പ്രധാന അംശത്തെ പരിവർത്തനത്തോടെ നടപ്പാക്കി എന്നത് കണ്ണശൻ്റെ മുഖ്യ പ്രത്യേകതയാണ്. ദ്രാവിഡീകരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുന്ന ഭാഷയിൽ തത്സമ രൂപങ്ങൾക്ക് വേണ്ടത്ര സ്വീകരണം നൽകുവാൻ കണ്ണശന്മാർക്ക് സാധിച്ചു. ഗൗരവമേറിയ കാര്യങ്ങൾ ഭാഷയിലൂടെ ആവിഷ്കരിക്കുവാൻ സാധ്യമാക്കത്തക്ക തരത്തിൽ ഭാഷയെ ആദ്യമായി സജ്ജമാക്കിയതിലും കണ്ണശന്മാർക്ക് പങ്കുണ്ട്. ഇത്തരത്തിൽ ഭാഷാപരമായി നോക്കുമ്പോൾ കാലത്തിന് മുൻപേ സഞ്ചരിച്ച കണ്ണശന്മാരിലാണ് കാവ്യഭാഷയുടെ മാനകീകരണം ആരംഭിക്കുന്നത്. നിരണം കൃതികളിലെ പാട്ടുഭാഷാ സ്വഭാവത്തെക്കുറിച്ച് നാം വിശദമാക്കിയതാണ്. ഇവിടെ കണ്ണശകൃതികളിൽ മണിപ്രവാളത്തിൻ്റെ ഏതെല്ലാം സവിശേഷതകൾ കാണുന്നു എന്ന് നമുക്ക് വ്യക്തമാക്കാം. അതിന് പക്ഷേ മണിപ്രവാളം എന്താണെന്നുള്ളത് വിശദമായി പഠിച്ചതിന് ശേഷം ഇത് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പക്ഷേ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കണ്ണശരാമായണത്തിലെ മണിപ്രവാളത്തിനെയും കൂടെ രണ്ടും കൂടെ കമ്പയർ ചെയ്യുന്നതാണ്. അപ്പം മണിപ്രവാളം പഠിച്ചു കഴിയുമ്പോഴാണ് ഇത് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും ഒന്ന് വെറുതെ ഒന്ന് കണ്ടുപോകാം.
നിരണം കൃതികളിൽ കാണുന്ന ഏറ്റവും വലിയ മണിപ്രവാളത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വർണ്ണവ്യവസ്ഥയിൽ നടത്തിയ മാറ്റമാണ്. ദ്രാവിഡ അക്ഷരമാലയോടൊപ്പം സംസ്കൃത അക്ഷരങ്ങൾ കൂടി ഭാഷയിൽ സ്വീകരിച്ചതിനാൽ ധാരാളം തത്സമ രൂപങ്ങൾ ഭാഷയിൽ സ്വീകരിക്കപ്പെട്ടു. അതിൻ്റെ എക്സാമ്പിൾസും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നിരണം കൃതികളിലെ ഭാഷാപരമായ സവിശേഷതകൾ, അതായത് ദ്രവിഡ സംഘാതാക്ഷര നിബദ്ധമല്ലാത്ത ശബ്ദങ്ങളും കാവ്യരചനയ്ക്ക് സ്വീകരിച്ചു എന്നുള്ളത്, അതിൻ്റെയൊക്കെ എക്സാമ്പിൾസ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയാണ് ഈ നിരണം കൃതികളിലെ ഭാഷയും മണിപ്രവാള ഭാഷയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്നുള്ളത് ഇവിടെ കൃത്യമായി തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പലതുകൊണ്ടും മലയാള ഭാഷയുടെ പിതാവായി നാം കണക്കാക്കുന്നത് എഴുത്തച്ഛനെയാണ്. ഇക്കാര്യം കിളിപ്പാട്ട് യൂണിറ്റിൽ നമ്മൾ വിശദമായി ചർച്ച ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ ഇത്രയേറെ പ്രാധാന്യവൽക്കരിക്കുന്ന എഴുത്തച്ഛന് മാർഗദർശനം നൽകുക എന്ന ചരിത്രപരമായ ദൗത്യം നടപ്പിലാക്കിയത് കണ്ണശന്മാരാണ്. ഇതാണ് തൊട്ടു മുമ്പ് നമ്മൾ പറയുകയുണ്ടായത്. പാട്ട്, മണിപ്രവാളം എന്നീ കാവ്യസരണികളിലായി പ്രവഹിച്ചിരുന്ന മലയാള സാഹിത്യത്തെ ഒന്നിപ്പിച്ച് സർവസ്വീകാര്യമായ ഒരു പ്രവാഹമാക്കി മാറ്റുവാൻ സാധിച്ചത് എഴുത്തച്ഛനാണ്. എന്നാൽ പ്രസ്തുത കാവ്യസരണികളെ ഏക പ്രവാഹമാക്കി ആദ്യം മാറ്റിയത് കണ്ണശന്മാരാണ്. പാട്ട് പ്രസ്ഥാനത്തിൽ നിന്ന് എതുക, മോന എന്നീ അലങ്കാരങ്ങളെയും ദ്രാവിഡ വൃത്തങ്ങളെയും സ്വീകരിച്ച കണ്ണശൻ മണിപ്രവാളത്തിൽ നിന്നും കാവ്യഭാഷയും സ്വീകരിച്ചു. മണിപ്രവാള കൃതികൾക്ക് കൈവന്നിരിക്കുന്ന പ്രചാരവും സ്വാധീനവും ദ്രവിഡ സംഘാതാക്ഷരങ്ങളിൽ മാത്രം വിരചിതമായ രാമചരിതം പോലെയുള്ള കൃതികളുടെ ന്യൂനതയുമാകാം കണ്ണശന്മാരെ ഇത്തരത്തിലൊരു വിപ്ലവത്തിന് പ്രേരിപ്പിച്ചത്. ഇപ്രകാരം പാട്ടിൻ്റെയും മണിപ്രവാളത്തിൻ്റെയും സമന്വയ കാലഘട്ടത്തിന് അവർ തുടക്കമിട്ടു. മലയാള കവിതയിൽ കണ്ണശന്മാർ തുടങ്ങിവെച്ച ഈ വിപ്ലവം പൂർത്തിയാകുന്നത് എഴുത്തച്ഛനിലാണ്. മണിപ്രവാളത്തിൽ നിന്നും ഈ അക്ഷരങ്ങളെ പാട്ടുഭാഷയിലേക്ക് കടത്തിവിട്ട് മലയാള കാവ്യഭാഷയുടെ വർണ്ണതലത്തിൽ വലിയൊരു പരിവർത്തനം സൃഷ്ടിച്ചത് കണ്ണശന്മാരാണ്. ഈ പരിവർത്തനം മലയാള കാവ്യഭാഷയുടെ പദവാക്യാർത്ഥ തലങ്ങളിലേക്കും വ്യാപിപ്പിക്കുവാൻ കണ്ണശന്മാർക്ക് സാധിച്ചു. കാവ്യഭാഷയുടെ ഘടനയിൽ കണ്ണശന്മാർ തുടങ്ങിവെച്ച ഈ പരിവർത്തനം അതേപടി പിന്തുടരുകയാണ് എഴുത്തച്ഛൻ ചെയ്തത്. പാട്ട്, മണിപ്രവാളത്തിൻ്റെ സമന്വയം കണ്ണശന്മാർ തുടങ്ങിയെങ്കിലും സംസ്കൃത മലയാള വ്യാകരണ മിശ്രമായ അവരുടെ കാവ്യശൈലി വേണ്ടത്ര അംഗീകരിക്കപ്പെട്ടില്ല. അവ്യവസ്ഥിതത്വം നിറഞ്ഞ കണ്ണശ കാവ്യഭാഷയിൽ സംസ്കൃത അക്ഷരമാലയുടെ സ്വീകരണത്തിലൂടെ തത്സമങ്ങളെ സ്വീകരിച്ചപ്പോൾ തൽഭവങ്ങളെ ഒഴിവാക്കിയിരുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. കണ്ണശ കൃതികളിലെ ഭാഷയെക്കുറിച്ചുള്ള പ്രമുഖ പണ്ഡിത അഭിപ്രായങ്ങളും കൂടി നമുക്ക് നോക്കാം. ഡോക്ടർ എം ലീലാവതി എന്താണ് പറഞ്ഞിരിക്കുന്നത്? നിരണം കവികൾ പാട്ട് പാരമ്പര്യവും മണിപ്രവാള ഭാഷാരീതിയും ബോധപൂർവം കൂട്ടിക്കലർത്തി അവരാവിഷ്കരിച്ച ഈ വിപ്ലവം മലയാളത്തിൻ്റെ മുഖഛായ മാറ്റി. ഇന്നത്തെ മാനക മലയാള ഭാഷയുടെ പൂർവ്വരൂപം പൂർണ്ണമായി കാണുന്നത് എഴുത്തച്ഛൻ്റെ കൃതികളിലാണെങ്കിലും നിരണം കൃതികൾ അതിന് ഉദയം നൽകിയ പ്രാഗ്രൂപം ഉൾക്കൊള്ളുന്നു. എഴുത്തച്ഛൻ്റെ കൃതികൾക്കുണ്ടായ പ്രചാരമാണ് കേരളത്തിലെ മാനക ഭാഷയ്ക്ക് ഏകഭാവം നൽകിയത്. പ്രവാചകൻ്റെ വരവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാനെ പോലെ ഇവർ വഴിതെളിക്കുവാൻ വന്നവരായിരുന്നു. കേരളീയ ജനതയെ ഒട്ടാകെ തൻ്റെ വഴിക്ക് ആകർഷിക്കുവാൻ എഴുത്തച്ഛന് പിൽക്കാലത്ത് കഴിഞ്ഞുവെങ്കിൽ ജനഗണമനം അതിന് സന്നദ്ധമായ നിലമാക്കി തീർത്തത് ഈ മൂവരാണ് എന്ന വസ്തുത വിസ്മരിച്ചുകൂടാ എന്നും പറഞ്ഞിരിക്കുന്നു. ഇനി പ്രൊഫസർ എൻ കൃഷ്ണപിള്ളയുടെ അഭിപ്രായം നോക്കാം. സംക്ഷേപണ കലയിലെ ഒരു മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട എഴുത്തച്ഛൻ്റെ ഭാരതം കിളിപ്പാട്ടിന് ഒരു ഡിസൈനും സ്കെച്ചും ഉണ്ടാക്കി കൊടുത്തത് ശങ്കരപ്പണിക്കരാണ്. യഥാർത്ഥത്തിൽ പാട്ടിന് ഒരു കാവ്യഭാഷ സൃഷ്ടിക്കുകയായിരുന്നു കണ്ണശന്മാർ. ഈ കാവ്യഭാഷയ്ക്കുണ്ടാകുന്ന അടുത്ത പരിവർത്തനമാണ് എഴുത്തച്ഛൻ പാട്ടുകളിൽ കാണുക. മണിപ്രവാളത്തിനും പാട്ടിനും തമ്മിൽ വൃത്തത്തിനല്ലാതെ 10-15% വ്യത്യാസമേ കഷ്ടിച്ചുള്ളൂ എന്ന അവസ്ഥയാണ് ഈ കവികളുടെ കൃതികൾക്കുള്ളത്. ആ വ്യത്യാസം കൂടി നീങ്ങി രണ്ട് പ്രസ്ഥാനങ്ങളും ഭാഷാപരമായി അദ്വൈത അവസ്ഥ പ്രാപിക്കുന്നു എഴുത്തച്ഛനിലെത്തുമ്പോൾ. ഈ കൃതികളുടെ മാമൂൽപിടുത്തം വിടുത്തൽ അഥവാ വർദ്ധമാനമായ സംസ്കൃത സമാവേശത്തിന് കീഴടങ്ങൽ ത്രൈവർണിക ഭാഷയിൽ അന്നും അഭിനമിക്കുവാൻ സന്നദ്ധരല്ലാതിരുന്ന സാധാരണക്കാർക്ക് ഇഷ്ടപ്പെടുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വഴിക്ക് സാഹിത്യത്തിന് വളർച്ചയുള്ളൂ എന്ന് കണ്ട് പാട്ടിൽ പുതിയ ചാലുകീറിയവരാണ് ഈ കവികൾ. ഡോക്ടർ കെ എം ജോർജിൻ്റെ അഭിപ്രായം നോക്കാം. തികച്ചും മലയാളത്തിൻ്റെ സന്താനങ്ങളായ കൃഷ്ണപ്പാട്ടും കിളിപ്പാട്ടും ആവിർഭവിക്കുന്നതിന് വഴിയൊരുക്കിയ ഒരു പരിവർത്തന ഘട്ടമാണ് നിരണം കൃതികളിൽ കാണുന്നത്. പ്രൊഫസർ ഗോപിനാഥപിള്ള രാമകഥപ്പാട്ടും തിരുനിഴൽമാലയും പാട്ടിൻ്റെ ലക്ഷണം അതേപടി അനുസരിക്കുന്നു. കണ്ണശകൃതികൾ ദ്രമിഡ സംഘാതാക്ഷര നിബദ്ധങ്ങൾ, സംസ്കൃത തത്സമങ്ങൾ, തൽഭവങ്ങൾ, വിഭക്തിയന്ത സംസ്കൃത പദങ്ങൾ, മലയാള പ്രത്യയം ചേർന്ന സംസ്കൃത പദങ്ങൾ എന്നിവ ഇടകലർന്ന ഒരു മിശ്രഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്. പ്രൊഫസർ എരുമേലി പരമേശ്വരൻപിള്ള മലയാളം ചെന്തമിഴിൻ്റെ പടിയിൽ നിന്ന് കുറേ കൂടി സമ്പന്നമായ സംസ്കൃതത്തിൻ്റെ കൈകളിലേക്ക് ഊർന്നുവീണ പരിവർത്തന ദശയെ കുറിക്കുന്നു നിരണം കൃതികളിലെ ഭാഷ.
മലയാള പദങ്ങൾക്ക് പ്രാധാന്യവും തമിഴ് പദങ്ങൾക്കും സംസ്കൃത പദങ്ങൾക്കും അംഗഭാവവും രചനാവിഷയത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭാഷാ സാങ്കര്യമാണ് നിരണം കൃതികളിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ എല്ലാത്തിൽ നിന്ന് നമുക്ക് കോമൺ ആയിട്ട് എല്ലാ പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിരണം കൃതികളിലെ ഭാഷ എന്ന് പറയുന്നത് ഒരു പരിവർത്തന ദശയെയാണ് കുറിക്കുന്നത് എന്നുള്ളതാണ്. അതിനുള്ള ഉദാഹരണങ്ങളും അതിൻ്റെ എന്താണ് ഭാഷാപരമായി സംഭവിച്ച മാറ്റങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശരിക്കും കണ്ണശരാമായണത്തിനെ പറ്റി പഠിക്കുവാനുള്ളത്. കണ്ണശരാമായണവും രാമചരിതവുമായിട്ടുള്ള ഭാഷാപരമായ വ്യത്യാസം, കണ്ണശരാമായണവും മണിപ്രവാളവുമായിട്ടുള്ള ഭാഷാപരമായ വ്യത്യാസം, എഴുത്തച്ഛന് കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഇതാണ് പേപ്പർ 2 മലയാളം യൂണിറ്റ് 1.2 കണ്ണശരാമായണത്തിൻ്റെ പേപ്പർ 1 2 നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി നമ്മൾ മണിപ്രവാളവും എഴുത്തച്ഛനെ പറ്റിയൊക്കെ കൂടുതലായിട്ട് പഠിക്കുമ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.